യുണൈറ്റഡ് കേരള ഓഫ് റോഡേഴ്സ് ഒഫീഷ്യലി നടത്തുന്ന വാഗമണ്ണിൽ വെച്ചൊരു ഓഫ് റോഡ് ഇവന്റ് നടത്തുന്നുണ്ട്. കണ്ടിപ്രാന്തനാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഇവന്റ് ഒന്ന് കാണാനാണ് അല്ലേ? അതെ അതെ. ചേട്ടാ കോപ്പൻ ചേട്ടാ തകർക്കല്ലോ നമ്മള്, അത്രേ ഉള്ളൂ. ഓരോരോ ട്രാക്കായിട്ട് നമ്മൾ ഇവന്റ്സ് ഒക്കെ കണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ യുണൈറ്റഡ് കേരള ഓഫ് റോഡേഴ്സ് ഒഫീഷ്യലി നടത്തുന്ന വാഗമണ്ണിൽ വെച്ചൊരു ഓഫ് റോഡ് മീറ്റപ്പ് ഓഫ് റോഡ് ഇവന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോൾ വാഗമണ്ണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഗമണ്ണിൽ ഇവിടെ ആയിട്ട് നമ്മുടെ സ്പോട്ട് വരുന്നത്. നമ്മുടെ എല്ലാവരും ഓഫ് റോഡ് ഇവൻസ് ഒക്കെ അവിടെ ആയിട്ട് നടക്കും, നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. കമോൺ മച്ചാമാരെ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു ട്രാക്ക് ഇവന്റ് കാണാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലും കൂടിയായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും അവിടെ ഒരു കിടിലെ ഒരു ലോകം തന്നെയായിരുന്നു കേട്ടോ. വണ്ടി പ്രാന്തമാരുടെ സ്വർഗ്ഗം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എവിടെ നോക്കിയാലും വണ്ടികൾ. അപ്പോൾ അതേ ട്രാക്കിലേക്ക് ഇറങ്ങാൻ വേണ്ടി നല്ല പക്ക കണ്ടീഷനിൽ തയ്യാറായി നിൽക്കുന്ന വണ്ടികളാട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വണ്ടികളും ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ലൈനപ്പ് ആയിട്ട് ട്രാക്കിൽ ഇറങ്ങാൻ വേണ്ടി സജ്ജമായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ മച്ചാമാരെ, ഇതുപോലെ ഓഫ് റോഡ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഓഫ് റോഡ് വീഡിയോക്കകത്ത് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയില്ല. പൂരം കൊടിയേറി മക്കളെ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക, പ്രത്യേകിച്ച് ഒന്നും പറയില്ല. വാഗമണ്ണിൽ ഇവൻറ്റിൻ്റെ ലാസ്റ്റ് ഡേയിലെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഇനി ഒന്നും പറയില്ല, നേരെ വീഡിയോയിലോട്ട് പോകും. ചേട്ടാ
കോപ്പഞ്ചേട്ടാ തകർക്കല്ലോ നമ്മള്, അത്രേ ഉള്ളൂ. ആ പ്രവീൺചേട്ടൻ ജിപ്സി ഇവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറകിലോട്ട് പോയപ്പോഴത്തേ പ്രവീൺചേട്ടനും ടീമും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവൻ്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പുറത്തെ ട്രാക്കിലാണ് നമ്മുടെ ഇവൻ്റ് ഇപ്പോൾ നടക്കും, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ പ്രവീൺചേട്ടൻ പറഞ്ഞ എതിർവാക്കില്ല എന്ന് പറഞ്ഞ പോലെ ഞാനും എൻ്റെ പിള്ളേരും കൂടി അപ്പുറത്തെ ട്രാക്കിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. നമ്മളിവിടുത്തെ വാഗമണ് ഓരോ ട്രാക്ക് ഓരോരോ ട്രാക്കായിട്ട് നമ്മൾ ഇവൻസ് ഒക്കെ കണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ. എന്തായാലും കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നമ്മൾ വന്ന് വണ്ടിപ്രാന്തനാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഇവൻ്റ് ഒന്ന് കാണേണ്ടതാണ് അല്ലേ. അതെ അതെ, അങ്ങനെ നല്ലൊരു ഇവൻ്റ് ആണ്. നമുക്ക് അതൊക്കെ പറഞ്ഞിറങ്ങിയ വാക്കുകളല്ല, നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ടതാണ് അല്ലേ. അതെ 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 അല്ല വേറെ എന്തെങ്കിലും പറയാം. അവിടെ മൂന്നാല് ട്രാക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ട്രാക്കിലെ വണ്ടി അവിടുത്തെ വീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ട്രാക്കിൽ പോയി, അവിടെ ആളില്ല. അപ്പൊ മൂന്നാമത്തെ ട്രാക്കിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അല്ലേ. അതെ, പിന്നെ ഒരു മാസ്ക് വരുന്നുണ്ട് അല്ലേ ഇവന്റിൽ വരുമ്പോ. അതെ, നല്ല പൊടിയുണ്ട് അല്ലേ, നല്ല ചൂടുണ്ട്, നല്ല വെയിലാണ്, നല്ല പൊടിയുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഒരു മാസ്ക് ഒക്കെ മിണ്ടാതിരിയാണ്, എന്തുകൊണ്ട് ഇത് അടയപ്പ. റേസ് കാണാൻ വന്നോണോ അമ്മച്ചു? ആണോ, വണ്ടിയൊക്കെ ഇഷ്ടമാണോ? വണ്ടി കമ്പമുള്ളോ അല്ലേ? വണ്ടിയുണ്ടല്ലേ, പോയിട്ടുണ്ടല്ലേ, ട്രക്കിങ്ങിനൊക്കെ പോകണം. അപ്പൊ നമ്മുടെ ഇവന്റ് കാണാൻ വേണ്ടി രണ്ട് അമ്മച്ചി വരെ വീഡിയോ കാണാൻ വേണ്ടി അല്ലെ. എങ്ങനെയുണ്ട് ഇവന്റൊക്കെ? എങ്ങനെയുണ്ട് ഇവന്റൊക്കെ? എങ്ങനെയുണ്ട്? ഉള്ള അടിപൊളിയാണ്. ശരി, പേരെങ്ങനെയാ? ഇവിടെ തന്നെയാണ്. എവിടെ? ശരി, അപ്പുറം. അപ്പോഴത്തേക്ക് അടുത്ത വണ്ടി ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പം നമ്മുടെ ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യണ ഒരു ലേഡി കേട്ടോ. അപ്പോൾ അതെങ്ങനെയുണ്ടോ നമുക്ക് ട്രയൽ ട്രാക്ക് നോക്കാം. ആ നോക്കട്ടെ. Thank you.
ഇതൊക്കെ ട്രയലാന്ന് തോന്നുന്നു. ട്രയൽ നോക്കണായിരുന്നു എൻട്രോ ലെവൽ. Thank you.
മച്ചാമാരെ നമ്മളൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ചെറിയൊരു അരി എടുത്ത് വന്നാ കേട്ടോ. അപ്പൊ മുഖം കഴുകാൻ വേണ്ടി ഇതായാലും വെള്ളം എടുത്താൽ മതി, വെള്ളം അടിച്ചുതരാം കേട്ടോ. ഓക്കെ, ഇത് ഏത് വണ്ടിയുടെ? അതുകൊണ്ട് മുഖം കഴുകുന്നവരൊക്കെ ടൈല് ലാമ്പ് അതിന്റെ ഗ്ലാസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അല്ലേ ഭായി? അത്ര ഉള്ളൂ സീൻ, ഫുൾ ഓഫ് റോഡ് മയം. പച്ചമാർ നമുക്ക് ഫൈനലിൽ വരെയോട് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ സാഹചര്യ സമ്മർദ്ദം മൂലം ഫൈനലിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 8-9 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള മച്ചമാർ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ.